ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിജ്ഞാപനത്തെക്കുറിച്ചാണ്. എസ് എസ് എൽ സി യോഗ്യത മുതൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. വാച്ച്മാൻ, പാർട്ട് ടൈം സ്വീപ്പർ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഡ്രാഫ്റ്റ്മാൻ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്കാണ് 77 വേക്കൻസികൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ തന്നെയാണ് ജോബ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 19,900 മുതൽ 79,000 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ജോലിയാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2022 നവംബർ 14 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സിവിൽ എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രേഡ് 2 2 വേക്കൻസി ഉണ്ട്. ലാബ് ടെക്നീഷ്യൻ 1 വേക്കൻസി, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് മെയിൽ 3 വേക്കൻസിയാണ്, ഫീമെയിൽ 2 വേക്കൻസി, മഹൌട്ട് 10 വേക്കൻസി ഉണ്ട്, അഷ്ടപതി സിംഗർ ടെമ്പിൾ 1 വേക്കൻസി, നാദസ്വരം പ്ലെയർ 1 വേക്കൻസി, മദ്ദളം പ്ലെയർ 1 വേക്കൻസി, പാർട്ട് ടൈം സ്വീപ്പർ 3 വേക്കൻസി ഉണ്ട്, വാച്ചർ 50 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പോസ്റ്റിലേക്കുമുള്ള പ്രായപരിധി നോക്കാം. കാറ്റഗറി നമ്പർ 14/2022, അതേപോലെ 15/2022, 19/2022, 20/2022, 21/2022, 22/2022 തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം 20 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് 1/1/2022 2/1/1986 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 16, 17, 18, 24/2022 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 23/2022 അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധി 18 മുതൽ 50 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഗ്രേഡ് 1 ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ ഗ്രേഡ് 2 ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. ലാബ് ടെക്നീഷ്യന് പറയുന്നത് പ്രീ ഡിഗ്രി ആണ്, +2 ആണ് ക്വാളിഫിക്കേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ MLT കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. നഴ്സിംഗ് അസിസ്റ്റൻ്റ് മെയിൽ എന്ന പോസ്റ്റിലേക്ക് 7 ആണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 2 എക്സ്പീരിയൻസ്, നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് 2 എക്സ്പീരിയൻസ്, അതായത് ഗവൺമെൻറ് ഒരു സെമി ഗവൺമെൻറ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പറയുന്നത്. 50 അറ്റ്ലീസ്റ്റ് 50 ഗവൺമെൻറ് സെമി ഗവൺമെൻറ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് 2 ജോലി ചെയ്തിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ഫീമെയിലിനും പറയുന്നത് ഇതേ യോഗ്യത തന്നെയാണ്. മഹോട്ട് എന്ന പോസ്റ്റിലേക്ക് വായിക്കാനും എഴുതാനും എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ആണ് പറയുന്നത്. മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരുന്നാൽ മതി. 2 എക്സ്പീരിയൻസ് ആവശ്യമാണ്. എലഫൻറ്റിനെ ട്രെയിൻ ചെയ്തിട്ട് 2 എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. അഷ്ടപതി സിംഗർ ടെമ്പിൾ എന്ന പോസ്റ്റിലേക്ക് പറയുന്നതും വായിക്കാനും എഴുതാനുമുള്ള എബിലിറ്റിയാണ് പറയുന്നത്. കൂടാതെ ഇതിലേക്ക് ഗുരുവായൂർ ദേവസ്വം വാദ്യ വിദ്യാലയം അല്ലെങ്കിൽ കേരള കലാമണ്ഡലം അല്ലെങ്കിൽ ക്ഷേത്ര കലാപീഠം തുടങ്ങിയവയിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട് അഷ്ടപതിയിൽ. ഇനി നാദസ്വരം പ്ലെയറിലും ഇതിലേക്കും എഴുതാനും വായിക്കാനും അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്.
മദ്ദൾ എംപ്ലോയറിലേക്കും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്. പാർട്ട് ടൈം സ്വീപ്പറിലേക്ക് ഏഴാം ക്ലാസ്സാണ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണ് പറയുന്നത്. വാച്ചർ എന്ന തസ്തികയിലേക്ക് SSLC ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്, ഫിസിക്കൽ എഫിഷ്യൻസി ഇതിലേക്ക് ആവശ്യമാണ്. ഇനി രണ്ടും അനുസേവകത്തിലേക്ക് ഏഴാം ക്ലാസ്സാണ് യോഗ്യത പറയുന്നത്. ഏഴാം ക്ലാസ് അതിന് തുല്യമായ യോഗ്യതയാണ് പറയുന്നത്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 14/2022 മുതൽ 24/2022 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 25/2022 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് ഏത് രീതിയിലാണ് അപേക്ഷ ഇതിലേക്ക് സ്ഥിരനിയമനമാണ്, അതുകൊണ്ട് മാക്സിമം എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. നവംബർ 14 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ലോഗിനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ലഭിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പേജാണ് ലഭിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ രജിസ്റ്റർ ചെയ്യാത്തവരാണ് എങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് മെയിൽ ID, മൊബൈൽ നമ്പർ, യൂസർ നെയിം, പാസ്വേഡ്, അതേപോലെ തന്നെ പാസ്വേഡ് കൺഫേം ചെയ്യുക. ശേഷം ക്യാപ്ചയാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മെയിൽ ഐഡിയും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും നൽകാൻ നേരത്ത് വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നൽകുക. അതുവഴിയായിരിക്കാം ഫ്യൂച്ചർ കോൺടാക്ട്സ് ഉണ്ടാവുക. അതുകൊണ്ട് അത് വാലിഡ് ആയിട്ടുള്ളത് നൽകാൻ ശ്രമിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓളിന്ന് ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.